നമസ്കാരം. അവയവ വിൽപ്പനയ്ക്കായി ഇറാനിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയതിന് പിന്നിലെ മുഖ്യ സൂത്രധാരനും മലയാളി തന്നെ എന്ന റിപ്പോർട്ട്. സംഭവത്തിൽ രണ്ടാമത്തെ മലയാളിയും അറസ്റ്റിലായിരുന്നു. എടത്തല സ്വദേശി സജിത് ശ്യാമാണ് അറസ്റ്റിലായത്. ഇതിന് പിന്നാലെയാണ് പുതിയ സൂചനകൾ പുറത്തുവരുന്നത്. സംഘത്തിലെ പ്രധാനിയായ ഇറാനിലെ മലയാളി ഡോക്ടറാണ് സംശയനിഴലിലുള്ള മൂന്നാമൻ. ഇയാളാണ് മുഖ്യ സൂത്രധാരൻ എന്നാണ് വിലയിരുത്തൽ. സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ ഇറാനിലേക്ക് കൊണ്ടുപോയിട്ടാണ് അവയവ ശസ്ത്രക്രിയ നടത്തിയിരുന്നത്. തട്ടിപ്പ് സംഘത്തിന് 10 ലക്ഷം രൂപ ലഭിക്കുമ്പോൾ ഇരകളായവർക്ക് 6 ലക്ഷം രൂപ വരെയാണ് ലഭിച്ചിരുന്നത്. ഇറാനിലെ നിയമങ്ങൾ മുതലെടുത്തായിരുന്നു ഇതെല്ലാം. ഇറാനിലെ ഡോക്ടറാണ് എല്ലാം ഏകോപിപ്പിച്ചിരുന്നത് എന്നാണ് റിപ്പോർട്ട്. ഇയാളെ നാട്ടിലെത്തിച്ച് അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. എന്നാൽ അതത്ര എളുപ്പമല്ല. ഏതായാലും അന്വേഷണ വിവരങ്ങൾ ഇറാനെ കേരള പോലീസ് അറിയിക്കും. തൽക്കാലം കേസിൽ NIA ഇടപെടുന്നില്ല. പോലീസ് അന്വേഷണം ശരിയായ ദിശയിൽ പോകുന്നതുകൊണ്ടാണ് ഇത്. അവയവ വിൽപ്പന സംഘത്തിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്തിരുന്ന സജിത് ശ്യാമാണ് കഴിഞ്ഞ ദിവസം പിടിയിലായത്. സംഘത്തിലുള്ള സാബിത് നാസറിനെ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ പിടികൂടിയിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് സജിത്തിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത്. ഇടപ്പള്ളി ചെങ്ങമ്പുഴ പാർക്കിനടുത്താണ് സജിത് ശ്യാം താമസിക്കുന്നത്. സജിത്തിനെ അടക്കം NIA ചോദ്യം ചെയ്യും. കേരള പോലീസിൻ്റെ അന്വേഷണത്തിൽ അനിവാര്യമെങ്കിൽ സഹായിക്കും. എന്നാൽ പ്രത്യക്ഷത്തിൽ ഉടൻ കേസ് ഏറ്റെടുക്കില്ല. പണമിടപാടുകൾ നടത്തിയിരുന്ന സജിത്തിൻ്റെ അക്കൗണ്ടിൽ 10 ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാടുകളാണ് നടന്നത്. ഇതര സംസ്ഥാനക്കാരുമായുള്ള പണമിടപാട് സംബന്ധിച്ചും പോലീസിന് തെളിവ് ലഭിച്ചു. ഇറാനിലുള്ള ആളെക്കുറിച്ച് സബിത് അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നു. ഇയാളെക്കുറിച്ചുള്ള അന്വേഷണത്തിനിടയിലാണ് സജിത്തിനെ പിടികൂടിയത്. സാബിത്തിൻ്റെ അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ സജിത്തിൻ്റെ പങ്ക് വെളിപ്പെടുകയായിരുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കും. എല്ലാ നടപടികളും കേന്ദ്ര ഏജൻസികളും നിരീക്ഷിക്കുന്നുണ്ട്. അവയവക്കടത്തിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്തതും സജിത്ത് തന്നെയാണെന്ന് പോലീസ് അറിയിച്ചു. സാബിത്തിൻ്റെ ഫോൺ വിളിയുടെ വിവരങ്ങൾ ഇതിനകം തന്നെ പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവരെയെല്ലാം കണ്ടെത്തി കേസിൽ ഇരകളായവരെയും അവയവം സ്വീകരിച്ചവരെയും തിരിച്ചറിയാനാണ് പോലീസ് ശ്രമിക്കുന്നത്. ചോദ്യം ചെയ്യുന്നതിനായി 13 ദിവസത്തേക്കാണ് സാബിത് നാസറിനെ കോടതി പോലീസിന് വിട്ട് നൽകിയത്. സബിത് അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട്. രാജ്യാന്തര അവയവക്കടത്ത് കേസിലെ മുഖ്യപ്രതി സബിത് നാസർ ഇടനിലക്കാരൻ മാത്രമല്ല, കേസിലെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളാണെന്നാണ് നേരത്തെ അന്വേഷണ സംഘം കണ്ടെത്തിയത്. ഹൈദരാബാദ്, ബംഗളൂരു നഗരങ്ങൾക്ക് പുറമെ ഡൽഹിയിൽ നിന്നും ഇയാൾ ഇറാനിലേക്ക് അവയവ കച്ചവടത്തിനായി ആളുകളെ എത്തിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിനായി ഇയാൾ നടത്തിയ സാമ്പത്തിക ഇടപാടുകളും തെളിവുകളും മൊബൈൽ ഫോണിൽ നിന്ന് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. അവയവക്കടത്ത് കേസിൽ പിടിയിലായ സാബിത് നാസർ നേരത്തെ പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണ് എന്ന് വ്യക്തമായിരുന്നു. ഇയാൾ ഇടനിലക്കാരനല്ലെന്നും സംഭവത്തിൻ്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളാണെന്നുമാണ് കണ്ടെത്തിയത്. ഹൈദരാബാദ്, ബംഗളൂരു എന്നിവിടങ്ങൾക്ക് പുറമെ ഇയാൾ പല സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകളെ കടത്തിയിട്ടുണ്ട് എന്ന സൂചനയുണ്ട്. കോടികൾ ഇയാൾ അവയവക്കടത്തിലൂടെ നേടിയിട്ടുണ്ട്. രാജ്യാന്തര മാഫിയാ സംഘങ്ങളുടെ പങ്ക് സംശയിക്കുന്ന കേസിൽ കേന്ദ്ര ഏജൻസികളും നിരീക്ഷണം നടത്തുന്നുണ്ട്. പണം വാങ്ങിയതിൻ്റെ തെളിവുകൾ അന്വേഷണ സംഘം സബിത്തിൻ്റെ മൊബൈൽ ഫോണിൽ നിന്ന് കണ്ടെത്തി. ഈ ഫോൺ കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാക്കും. അവയവക്കടത്ത് സംഘത്തിലെ പ്രധാനികൾ ഉത്തരേന്ത്യക്കാരാണെന്നും സാബിത്ത് സുഹൃത്ത് കൊച്ചി സ്വദേശി എന്നിവരാണ് അവയവക്കടത്തിലെ പ്രധാന കണ്ണികളെന്നും നേരത്തെ കണ്ടെത്തിയിരുന്നു. ആ സുഹൃത്തിനെയാണ് കഴിഞ്ഞ ദിവസം പിടികൂടിയത്. തൃശൂർ വലപ്പാട് സ്വദേശിയാണ് സാബിത്ത്. ആദ്യം നെടുമ്പാശ്ശേരിയിൽ നിന്ന് കുവൈറ്റിലേക്കും അവിടെ നിന്ന് ഇറാനിലേക്കുമാണ് ഇയാൾ ആളുകളെ കൊണ്ടുപോയിരുന്നത്. ഇങ്ങനെ അവയവക്കടത്തിനായി ആളുകളെ കൊണ്ടുപോയി തിരികെ വരും വഴിയാണ് ഇയാൾ അറസ്റ്റിലായത്. കേസിൽ 5 വർഷത്തിനിടെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിൽ നിന്നും പ്രതി അവയവദാതാക്കളെ ഇറാനിൽ എത്തിച്ച് പണമുണ്ടാക്കി. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരെ അടക്കം ഇറാനിലെ ഫരീദി ഖാൻ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് എത്തിച്ച് സ്വീകർത്താവിൽ നിന്ന് പണം വാങ്ങിയെടുത്തു. ഈ വിഷയത്തിൽ കേരളത്തിലെ 3 ആശുപത്രികൾ സംശയനിഴലിലാണ്.